പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹിച്ച നാട്, മനോഹരമായൊരു നാട്. പക്ഷേ അതിന്ന് ചട്ടമ്പി നാട് എന്ന അപരനാമത്താലാണ് അറിയപ്പെടുന്നത്. ഒരു കഥ പറയാം, ഒരു കഥ പറയാം, ഇടയില്ല കഥ നാട്ടുകഥ, നേരറിവിൻ കഥ, നെറികേടിൻ കഥ, നേരായുള്ളൊരു നാട്ടുകഥ. ഈ നാടിനൊരു ഓമന പേരും കിട്ടി, ചട്ടമ്പി നാട്. ഇനി ചട്ടമ്പി നാടിന്റെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിലേക്ക്. മുൻ കേന്ദ്രമന്ത്രി ആരിഫ് മുഹമ്മദ് ഖാനെ കേരള ഗവർണറായി നിയമിച്ചു. ഒരു കൊടുങ്കാറ്റ് പോലെ, ഒരു പേമാരി പോലെ, ഒരു വെള്ളരി പോലെ അവൻ വന്നു. അത് കിടക്കിവർത്തെ കാലക്കി എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, രണ്ട് കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. ഐ ആരിഫ് മുഹമ്മദ് ഖാൻ ഡു സ്വേർ ഇൻ ദി നെയിം ഓഫ് ഗോഡ്. അല്ലാ, ഇത് നരിയല്ലേ? കണ്ടെ, കക്ഷിയുടെ ഫോട്ടോ അല്ലേ കവറില്? ഇത് ഹബീബ് പറഞ്ഞ പോലെ നരിയാണേ. ഗവർണർക്കെതിരെ ആഞ്ഞടിച്ച CPM CPI മുഖപത്രങ്ങൾ. ആരിഫ് മുഹമ്മദ് ഖാൻ നിലപാട് വിട്ട് BJP ആൾ ആണെന്ന് ദേശാഭിമാനിയിൽ ലേഖനം. എനിക്കറിയില്ല, ഇതുവരെ സ്ഥിരം പരിപാടിയാ. വിലപേശി കിട്ടിയ നേട്ടങ്ങളിൽ ഗവർണർ മതിമറക്കുകയാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷേ അങ്ങനെ വന്നല്ലോ. അങ്ങനെയൊക്കെ വഴിയില്ലോ. ജെയിൻ ഹവാല ഇടപാട് കേസിലെ മുഖ്യപ്രതിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നും ആരോപിക്കുന്നു. അങ്ങനെ കഥകൾ എന്താ, ആർക്കാ പാടി നടക്കാൻ വയ്യാത്ത? അപ്പൊ അങ്ങനെയാണ് കഥ. വിനാശകാലേ വിപരീത ബുദ്ധി, അവൻ അവന്റെ കുഴി തോണ്ടിക്കഴിഞ്ഞു. ജെയിൻ ഹവാല കേസിൽ കൂടുതൽ പണം പറ്റിയ നേതാവാണ് ഗവർണർ എന്നും ലേഖനത്തിൽ പറയുന്നു. ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയത്തിന് ഗവർണർ രാജ്ഭവനെ വേദിയാക്കുന്നുവെന്ന് CPI മുഖപത്രം ആരോപിച്ചു. തെറ്റുതിരുത്തി ദേശാഭിമാനി. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ. 100% ഞാൻ യോജിക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ മനോനില തെറ്റിയ പോലെ പെരുമാറുകയാണെന്നും ജനയുഗത്തിലെ ലേഖനത്തിൽ വിമർശിക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രീയം പറഞ്ഞാൽ ഗവർണർ പദവി പരിഗണിക്കാതെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ സർക്കാരും ഇടതുമുന്നണിയും. ഒന്ന് പോവാടാ മരമാക്കി, പോയി തരത്തി പോയി കളിക്കടാപ്പ. അത്രക്കായല്ലേ. ബില്ലുകൾ ഒപ്പിടാതെ തടഞ്ഞുവെച്ചാൽ മന്ത്രിസഭ ചേർന്ന് ബില്ലുകൾ ഒപ്പിടണമെന്ന് ഗവർണറോട് വീണ്ടും ശുപാർശ ചെയ്യുന്നതും സർക്കാർ ആലോചനയിലാണ്. ഓ, എന്നാ പിന്നെ പേടിക്കണ്ട, മരിക്കുന്നതിന്റെ തലേദിവസം ഓർഡർ വരും. നേർക്കുനേർ നിന്നുള്ള ഒരു വാക്പോറിലേക്ക് കാര്യങ്ങൾ എത്തിയതിനെ തുടർന്ന് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം എന്നുള്ളത് വ്യക്തമാണ്. മനസ്സിലാക്കി കളഞ്ഞല്ലോ. പ്രധാനപ്പെട്ട നേതാക്കൾ മുഖ്യമന്ത്രി തുറന്ന് 2 തവണ സംസാരിച്ചതിനു ശേഷം അതിനേക്കാൾ അല്പം കൂടി കടുപ്പിച്ചുകൊണ്ടും കൂടുതൽ രൂക്ഷമായ ഭാഷയിലും ഗവർണറെ വിമർശിക്കുന്നു എന്നുള്ളതാണ്. ഭയങ്കരം തന്നെ. വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇതിപ്പോ കണ്ടോ. ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതും വളരെ അസാധാരണമായിട്ടുള്ള നീക്കം, അതിനോടുള്ള പ്രതികരണം അതിലും രൂക്ഷം. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ളൊരു തൊട്ടിക്കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. ഗവർണർ എന്നുള്ള പദവിക്ക് യോജിക്കുന്ന രീതിയിലല്ല ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ള കാര്യം എണ്ണി പറയുകയും ചെയ്യുന്നു. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അതെ, സമരപോരാട്ടം മുന്നോട്ട് പോകും. കള്ളക്കേസ് കൊടുക്കിയതാണ്. നമ്മളൊരു പ്രതിഷേധ ജനാധിപത്യമായിട്ടുള്ള രീതിയിൽ പ്രതിഷേധമായി മുന്നോട്ട് പോയപ്പോ ഗവർണർ നമുക്കടുത്തേക്ക് പാഞ്ഞെത്തുകയായിരുന്നു. അത് നേരത്തെ പറയണ്ടായിരുന്നോ? എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ. തിരുവനന്തപുരത്ത് ഗവർണറുടെ കാർ തടഞ്ഞ SFI പ്രതിഷേധം. പ്രതിഷേധത്തിന്റെ നടു റോഡിലിറങ്ങിയ ഗവർണർ മുഖ്യമന്ത്രിക്കും SFI പൊട്ടിത്തെറിച്ചു. അല്ലെങ്കിൽ നമ്മുടെ സഹായികളൊക്കെ ശവക്കളായി മാറി. വലിയ നാണക്കേടായി പോയി. തന്നെ കായികമായി നേരിടാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയെന്ന ഗുരുതര ആരോപണമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നയിക്കുന്നത്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഐഡിയ വേണം, ഐഡിയ. ഐഡിയ ഉണ്ടെങ്കിൽ കൊതുകിനെ വരെ ഷെഡിപ്പിക്കാം. എന്തൊക്കെയാണ്?
ഇവറ്റകൾക്ക് രാത്രി ഉറക്കമില്ല. Will you allow them to come near Chief Minister's car? Who is the senior officer? Attan Varkicha yevam puliyana eta puli ennu parna verum puliyalla ori simham. These hundas will rule the roads of the Trivandrum. Enda kartave njan endokeya ee kekane kolle iru kolle. It is nobody chief. This is being done at the instance of the Chief Minister's party to this conspiracy. I am sorry. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഡോണ്ടു Chief Minister is hatching this conspiracy to harm me physically as he had done in Kannur. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സന്ദർശനത്തിന് മുന്നോടിയായി കാലിക്കറ്റ് സർവകലാശാലയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. I have all sorts of lethal weapons. നമ്മുടെ നാടൻ മലപ്പുറം കത്തി മുതൽ അൾട്രാ മോഡേൺ മിഷൻ ഗണ്ട് 5 kilometers ദൂരത്തേക്ക് സൂം ചെയ്ത് ഫയർ ചെയ്യാവുന്ന ടെലസ്കോപ്പിക് ഗൺ. ഇത് അമ്പുമില്ല, ഗൂർക്ക ഗറില്ലകൾ ഉപയോഗിക്കുന്നത്. പിന്നെ ബോംബ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ട്, ടൈം ബോംബ് സംവിധാനവും ഉണ്ട്. ഏത് വേണമെന്ന് നിങ്ങൾ പറഞ്ഞേച്ചാൽ മതി. അല്ല, ഞങ്ങൾ ഏത് തരത്തിലുള്ള അതിക്രമം ഉണ്ടായാലും ഏത് തരത്തിലുള്ള അറ്റാക്ക് ഉണ്ടായാലും അതിനെ നേരിടാൻ തയ്യാറി തന്നെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നീ ഒന്ന് ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേർ വരെ കളിയാക്കി തുടങ്ങി. മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ 600 പോലീസുകാരെയാണ് ഗവർണറുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിൽ SFI പ്രതിഷേധ ബാനറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതാ തെണ്ടിയുടെ സ്ഥിരം പരിപാടിയാ, കുട്ടി പറഞ്ഞോളൂ. നോ നോ പോലീസ് പോലീസ് വാട്ട് പുവർ പീപ്പിൾ കൻ ഡു വെൻ ദി ചീഫ് മിനിസ്റ്റർ ഈസ് പാർട്ടി ടു ദിസ് കോൺസ്പിറേസി വാട്ട് ദീസ് പുവർ പീപ്പിൾ കൻ ഡു. ഓ അലക്ക, ഇതാണ് ഞാൻ പറഞ്ഞത്, തന്റെ തലക്ക് നെല്ലിക്കാട്ടാൽ ഇടണം. മോഹൻ ഗവർണർക്കെതിരെയുള്ള നീക്കം ശക്തമാക്കാൻ CPM. സത്യം മക്കളെ, അവർക്ക് മലയാളം അറിയില്ല. നിങ്ങൾ മലയാളത്തിൽ എന്തെങ്കിലും മാപ്പി ചോദിച്ചാൽ പോലും അവർക്ക് അറിയില്ല. സത്യമാണോ ഈ പറയുന്നത്? പ്ലീസ് ബി കെയർഫുൾ. അത്ര എനിക്ക് പറയാം, എനിക്ക് കുട്ടികളെ കാണുമ്പോ സാധാവാണ് തോന്നുന്നേട്ടോ. സാറ നമ്മൾ എന്താണ് കരിങ്കൊടി കൊണ്ട് നമ്മൾ ഈ അടുത്തോട്ടല്ലേ വരുള്ളൂ, ഇതുവരെ പുറകോട്ട് ഓടുന്ന വിഷയമാണ് കാണുന്നത്. അവന്റെ മാസ്റ്റർ പീസ് ആണ്, അതിൽ കൈവെക്കാൻ ആരും അനുവദിക്കില്ല. പക്ഷെ ഇനിയിപ്പോ അങ്ങോട്ട് ഈ Z+ കാറ്റഗറിയും CRP കൂടെ വരുമ്പോഴത്തേക്കും ഇത് മൊത്തത്തിൽ ഇതിന്റെ രൂപം മാറും. ഇനി തടയാൻ പോയ സംഗതി അത്ര എളുപ്പമാവില്ല. ഇതുപോലൊരു നാറിയ ഭരണം കുത്തും ആലോചിക്കണം. വോട്ടേ കുത്തും ആലോചിക്കണം. എല്ലാത്തിനും വളം വെച്ചു കൊടുത്ത് നിങ്ങളല്ലേ, ഇനി തളച്ചു വളർന്നുകൂടി കണ്ടോളാം.